ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബാംഗ്ലൂരിൽ തന്നെ എന്തായാലും നിങ്ങൾക്ക് വാർത്ത കേൾക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി, എനിക്ക് വാർത്ത കേൾക്കാൻ കുറച്ച് നേരത്തെ എണീക്കണം. അപ്പോൾ പ്രിയങ്ക എന്തൊക്കെ ഉണ്ട് ഇന്നത്തെ വാർത്തകൾ? ഇന്നത്തെ വാർത്ത എന്ന് പറയുമ്പോൾ ഒമിക്രോൺ തന്നെയാണ്. ഒമിക്രോൺ ബാധ കാരണം നമുക്ക് ബാധിതരായതുകൊണ്ട് ഇനി മുതൽ മാളുകൾ, തിയേറ്റർ അങ്ങനെയുള്ളവിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ട് ഡോസ് വാക്സിൻ അടിച്ചവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാളിൻ്റെ ഉള്ളിലേക്കും തിയേറ്ററിൻ്റെ ഉള്ളിലേക്കൊക്കെ കടത്തി വിടുകയുള്ളൂ. ആരും പോകുന്നില്ല ഇപ്പം മാളിൻ്റെ ഉള്ളിലേക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷെ എന്നാലും ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് മാളും തിയേറ്ററും എന്ന് പറയുന്നത്. അധികം പേര് ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഡ്രസ്സിൻ്റെ പ്രൈസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മാളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ മാളിലേക്ക് പോകുന്നവരാണെങ്കിൽ കഴിയുന്നതും രണ്ട് ഡോസ് വാക്സിൻ കരുതുക. അടുത്ത എന്തെങ്കിലും? കുറച്ച് ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ മാസ്ക് ഇല്ലാതെ സംസാരിക്കുന്നു, മാസ്ക് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയപ്പെടുന്നുണ്ടല്ലോ. അപ്പം അവർക്കെതിരെ കോർപ്പറേഷൻ ഏരിയകളിലാണെങ്കിൽ 250 രൂപയും അല്ലാത്ത സ്ഥലങ്ങളിൽ 100 രൂപ വെച്ചും പിഴ ഈടാക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം നിങ്ങളിപ്പോൾ മാസ്ക് ഇടാതൊക്കെ നടക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പം പഴയതുപോലെ തന്നെ മാസ്ക് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം നമ്മളിപ്പം മടിവാളിലാണെങ്കിൽ കോർമകളിലാണെങ്കിലൊക്കെ ചില ആളുകളൊക്കെ മാസ്ക് ഇടാതെ രാവിലെ നടക്കുന്നൊരു സമയമുണ്ടായിരുന്നു, ജോഗിങ് സമയത്തൊക്കെ. അപ്പോൾ കഴിയുന്നതും എപ്പോഴും മാസ്ക് കരുതുക. ഒമിക്രോൺ ആയിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന 10 പേരെ ഇപ്പോൾ കർണാടക സർക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അവർക്കും കൂടെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അവർക്ക് അവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തെറ്റായിരുന്നതുകൊണ്ട് പോലീസ് വളരെയധികം നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അത് ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് പലരും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുന്ന സമയത്തൊക്കെ നമ്പർ ഒന്നെങ്കിൽ തെറ്റിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായത് തന്നെ. അപ്പോൾ അത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം 10 പേർക്ക് ഒമിക്രോൺ ഉണ്ടെന്ന് സംശയിക്കുന്നല്ലേ? സംശയിക്കുന്നു. കാരണം അവരിൽ നിന്നാണ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരായിരുന്നു, അതിലൊരാളാണ് രാജ്യം വിട്ടുപോയത്. ഓക്കെ. അപ്പോൾ ആ ഒരാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ള ടീം അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പം യാത്ര ചെയ്ത ആ 10 പേരാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ കർണാടക ഫുള്ളായിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നുകൂടി സൂക്ഷിക്കുക. കാരണം നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒരു മാസ്ക് കരുതുക. ഞങ്ങളും വളരെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ടാണ് മാസ്ക് ഇടാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ന്യൂസ്, ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ ആശങ്കയിലാണ്, ഒമിക്രോൺ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതുകൊണ്ട് കുട്ടികളൊക്കെ കോളേജുകളിലൊക്കെ പറഞ്ഞു വിടുക. അപ്പോൾ നേഴ്സിംഗ് കോളേജിലാണെങ്കിൽ 22 പേർക്ക് കൊറോണ സ്ഥിരീകരിക്കും. അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് മലയാളികൾക്കാണ് സ്ഥിരീകരിച്ചത്, അതാണ് സങ്കടം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളെ ഓഫ്ലൈനിൽ തന്നെ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകൾ വീണ്ടും സജ്ജമാകാനുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും ഈ ഒരു വരവ് പ്രതീക്ഷ തന്നെയായിരുന്നു. കാരണം കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ അവരെന്തായാലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലോക്ക്ഡൗണും കൂടി ഉണ്ടാകുമോ. ഇനി അതല്ല, ക്ലാസ് ഓൺലൈൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുവിധം കച്ചവടക്കാരാണ് ബാധിക്കുക. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, ഇവിടുത്തെ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്കൊക്കെ അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം കോളേജുകൾ തുറന്നത് കൊണ്ട് മാത്രം ഷോപ്പുകൾ തുറന്ന കച്ചവടക്കാരാണ് കൂടുതലും. അപ്പം എന്നോടും ഇന്നലെയും മിനിയെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു ലോക്ക്ഡൗൺ ഉണ്ടാവുമോ. നമുക്ക് പറയാനുള്ള ഒരു ഉത്തരവേ ഉള്ളൂ, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കാം. മന്ത്രി, അതായത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ലോക്ക്ഡൗൺ ഉണ്ടാവില്ല, പക്ഷേ കർശനമായിട്ടുള്ള നിബന്ധനകൾ ഉണ്ടാവും. ഈ കർശനമായിട്ടുള്ള നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളാവാം, അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആവാം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ്സിലേക്ക് കുറേ ബാധിക്കും. അപ്പോൾ എന്തെന്നാലും ലോക്ക്ഡൗൺ ആവില്ല എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ കർശനമായിട്ടുള്ള നിബന്ധനകളിൽ നമുക്ക് കച്ചവടത്തിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും വിചാരിക്കലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ന്യൂസുകളുണ്ടോ? ഇന്ന് എനിക്ക് ഒമിക്രോൺ തന്നെയാണ് പറയുന്നത്. ഓക്കെ. പ്രിയങ്കക്കാണെങ്കിലും ചെറിയ രീതിയിലൊരു ജലദോഷമൊക്കെ ഉണ്ട്, ഒന്ന് ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അതാണ് മൂപ്പര് സംസാരിക്കുമ്പം വളരെ സ്ലോ ആയിട്ടും സിമ്പിളായിട്ടും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒന്ന് സിമ്പിളായിട്ടൊന്ന് കൂടിക്കൊടുക്കുന്നത്, കാരണം എനർജി വളരെ കൂടിക്കൂടണ്ടല്ലോ വെച്ചിട്ട്. അപ്പം എനിവേ, ഇന്നത്തെ കുറച്ച് രാവിലത്തെ വാർത്തകൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതലും വാർത്തകൾ ഉണ്ടെങ്കിൽ ഇനിയും അറിയിക്കാം. പിന്നെ എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് RT-PCR കയ്യിൽ കരുതാൻ മറക്കണ്ട. നിങ്ങൾ ബസ്സിനാണെങ്കിലും ട്രെയിനാണെങ്കിലും സ്വന്തമായി വാഹനമെടുത്ത് വരുന്ന സമയത്തൊക്കെ RT-PCR ഒന്ന് കയ്യിൽ കരുതിക്കോളൂ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊന്ന് സെൽഫായിട്ടൊന്ന്, ചിലപ്പം ചില സ്റ്റേഷനിൽ ചെക്കിംഗ് ഇല്ലാതിരിക്കാം, ചിലപ്പം ചില ബസ് സ്റ്റാൻഡുകളിൽ ചെക്കിംഗ് ഇല്ലാതിരിക്കാം, ചില ബസ് സ്റ്റോപ്പിൽ ചെക്കിംഗ് ഇല്ലാതിരിക്കാം.
പക്ഷെ എന്നാലും നമ്മളൊന്ന് കരുതുക, കാരണം ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരാളാണ്. കാരണം നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഒരുപാട് ജനങ്ങൾ ഉണ്ട്, ഒരുപാട് പേര് കൂട്ടം കൂടിയിട്ടാണ്. കേസുകളുണ്ട്, കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-20,000 ആയിരിക്കും നിൽക്കുക. സോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു. താങ്ക് യു.